നമ്മുടെ മൊബൈൽ ഫോണിൽ വീഡിയോ പ്ലെയർ ആപ്ലിക്കേഷൻ ഉണ്ടാകും. നമ്മളെല്ലാവരും അത് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ വീഡിയോകളൊക്കെ കാണുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നൊരു വീഡിയോ പ്ലെയറാണ് MX പ്ലെയർ. പക്ഷേ അതിനകത്ത് നമുക്ക് ഒരുപാട് പരസ്യങ്ങളൊക്കെ വരും. പക്ഷേ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്ന ഒരു വീഡിയോ പ്ലെയർ, സാധാരണ നമുക്ക് ഓരോ വീഡിയോയും പ്രത്യേകം ഫോൾഡറുകളാക്കി പെട്ടെന്ന് മനസ്സിലാക്കാനും അത് ഏത് വീഡിയോ ആണെന്ന് കണ്ടെത്തി വളരെ സിമ്പിളായിട്ട് നമുക്ക് കാണാനോ ഡിലീറ്റ് ചെയ്യാനോ സാധിക്കുകയും, മാത്രമല്ല പരസ്യം MX പ്ലെയറിനെ പോലെ അധികം പരസ്യങ്ങളൊന്നുമില്ലാത്ത ഒരു വീഡിയോ പ്ലെയർ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. നമുക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ അതിനുവേണ്ടി വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ കാണിക്കും. ഇവിടെ കാണുന്ന ഈ പോപ്പപ്പിൽ അവസാനം കാണുന്ന ക്ലോസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇടത് ഭാഗത്തേക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും അവസാനം നമുക്ക് സ്റ്റാർട്ട് നൗ എന്നുള്ള ഓപ്ഷൻ കാണും. നമുക്കത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ പോപ്പപ്പ് വരും. ഓക്കെ കൊടുക്കുക. തുടർന്ന് വരുന്ന പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് സാധാരണ നമ്മുടെ കമ്പ്യൂട്ടറിൽ കാണുന്ന പോലെ വളരെ മനോഹരമായിട്ട് ഓരോ ഫോൾഡറുകളായിട്ട് നമ്മുടെ വീഡിയോകൾ കാണാൻ സാധിക്കും. ക്യാമറയിൽ നിന്നെടുത്തത്, അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ട് എടുത്ത വീഡിയോകൾ, കോൾ റെക്കോർഡുകൾ, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്തത്, അത്തരത്തിലുള്ള ഒരുപാട് ഫോൾഡറുകൾ എല്ലാം വീഡിയോയുടെ ഫോൾഡറുകളായിട്ട് പ്രത്യേകം കാണാൻ സാധിക്കും. നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫോൾഡറിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. നമുക്ക് ഏത് വീഡിയോ ആണെങ്കിലും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കാണുന്നത് നമ്മൾ വീഡിയോ ഓപ്പൺ ആക്കിയപ്പോൾ ഇതുപോലെയാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. ഇതൊക്കെ നമുക്ക് ഓരോ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. ഇപ്പോൾ കാണാൻ നമ്മൾ ഇത്തരത്തിൽ ആണ് നമുക്ക് വീഡിയോ കാണാൻ സാധിക്കുക. നമ്മളെടുക്കുന്ന വീഡിയോ ഇതുപോലെ കാണാൻ സാധിക്കും. സൗണ്ട് ഞാൻ ഓഫ് ചെയ്തതാണ് കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട്. ഇത്തരത്തിൽ നമുക്ക് വീഡിയോ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ 3 ഡോട്ട് കാണും. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സബ് ടൈറ്റിൽ ആഡ് ചെയ്യാനും സ്ക്രീൻ സെറ്റിംഗ്സിൻ്റെ റെസൊല്യൂഷൻ മാറ്റാനും ഓഡിയോ പ്രത്യേകം ഓഫ് ചെയ്യാനും അതുപോലെ തന്നെ പ്ലേബാക്ക് സ്പീഡ് കൂട്ടാനും പോപ്പപ്പ് ചെയ്യാൻ, അത് നമുക്ക് ഈ വീഡിയോ നമ്മൾ മറ്റു പ്ലാറ്റ്ഫോമുകൾ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് ഇത്തരത്തിൽ വീഡിയോ പോപ്പപ്പായിട്ട് കാണാനുള്ള സൗകര്യവും നമുക്ക് ഇതിനകത്ത് ലഭ്യമാണ്. സാധാരണ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു വീഡിയോ പ്ലെയർ ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.